ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഇത് മാരുതി സുസുക്കി ഓമ്നിയാണ്. ഇതിൻ്റെ കംപ്ലൈൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിസ്സിങ്, പിന്നെ വണ്ടി ഓവർ ഹീറ്റ് ആവുന്നുണ്ട്. അതായത് കസ്റ്റമർ നമ്മളോട് പറഞ്ഞത് വെള്ളം ഒഴിക്കുന്നുണ്ടായിരുന്നു, വെള്ളം ഒഴിച്ചിട്ട് ഒരാഴ്ചയോളം ഓവർ ഹീറ്റ് കാണിച്ചു എന്നാണ് പറഞ്ഞത്. അതിന് മുമ്പേ ഒരു മിസ്സിങ് വണ്ടിക്ക് ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. പിന്നെയും വണ്ടി ഇടയ്ക്ക് വെള്ളം ഒഴിക്കുന്നുണ്ട്, പിന്നെയും ഓവർ ഹീറ്റ് ആവുന്നുണ്ട്. അങ്ങനെ ഓവർ ഹീറ്റ് ആയിട്ടാണ് വണ്ടി ഇവിടെ വരുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഓയിലിൻ്റെ ക്യാപ്പ് നമ്മൾ തുറന്ന് നോക്കിയ സമയത്ത് വെള്ളത്തിൻ്റെ മയം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് നോക്കിയാൽ മനസ്സിലാവും, അതായത് ഓയിലും വെള്ളവും കൂടെ മിക്സ് ആവുന്നുണ്ടായിരുന്നു. ഓക്കെ, ഈ കാണുന്നത് ഓയിലും വെള്ളവും കൂടെ മിക്സ് ആയതാണ്. ആ ഒരു ഗ്രീസ് പോലെ വെളുത്ത കളറിൽ കാണുന്നത്, ഇതിനുള്ളിലൊക്കെ കാണുന്നത് ആ ഓയിലും വെള്ളവും കൂടെ മിക്സ് ആയ പാടാണ്. ഇത് വാൾഗോറാണ് ഇരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഓയിൽ ക്യാപ്പ് വരുന്നത്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത സമയത്ത് വെള്ളവും ഓയിലൂടെ മിക്സ് ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വെള്ളം ഓയിലൂടെ മിക്സ് ആവണമെന്നുണ്ടെങ്കിൽ ഒന്നീ ഗ്യാസ്കറ്റ് പോകണം, ഇല്ലെന്നുണ്ടെങ്കിൽ ഹെഡിന് ബെൻഡാവണം, അങ്ങനെയുള്ള സാഹചര്യം, അല്ലെങ്കിൽ ഡെമ്മി പോകണം. വെള്ളം ഓയിലൂടെ മിക്സ് ആവുന്നുണ്ട് കുറേ കാരണങ്ങളൊക്കെ, ഹെഡ് ഗ്യാസ്കറ്റ് പോയി കഴിഞ്ഞാൽ വരും, അതുപോലെ തന്നെ ഹെഡിന് ബെൻഡ് ഉണ്ടെങ്കിൽ വരും. അതായത് ഓവർ ഹീറ്റ് ആയിട്ട് ചൂടായി വെള്ളമില്ലാതെ ഓടിയിട്ട് ഹെഡ് ബെൻഡായി കഴിഞ്ഞാൽ വെള്ളം ഓയിലൂടെ മിക്സ് ആവും. അതുപോലെ തന്നെ ഹെഡിനകത്ത് വരുന്ന ഡെമ്മി, വാട്ടർ ഡെമ്മി തുരുമ്പ് പിടിച്ച് പോയിട്ട് ഹോള് വന്നു കഴിഞ്ഞാലും വെള്ളം ഓയിലൂടെ മിക്സ് ആവും. നമ്മളിപ്പോൾ ഹെഡ് അഴിച്ചു വെച്ചിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ വണ്ടി ഓവർ ഹീറ്റ്, അതിനു മുമ്പ് ഒരു മിസ്സിങ് ഉണ്ടായിരുന്നു വണ്ടിക്ക്. അപ്പോൾ നമ്മളിപ്പോൾ വണ്ടി അഴിച്ചു വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഹെഡിൽ സിലിണ്ടറിൽ നോക്കുന്ന സമയത്ത് ഫുള്ള് വെള്ളം കിടപ്പുണ്ട്. മീൻസ് വെള്ളം ഹെഡിൽ കൂടെ സിലിണ്ടറിനകത്ത് വെള്ളം കയറിയ പാടാണ് ഈ കാണുന്നത്. അതായത് ഫുള്ള് സിലിണ്ടറിനകത്ത് വെള്ളമാണ് ഈ കാണുന്ന, ഒക്കെ വെള്ളമാണ് സിലിണ്ടറിനകത്ത് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഹെഡിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണ്, നമുക്ക് ഹെഡ് അഴിച്ചിപ്പോൾ പുറത്ത് വെച്ചിട്ടുണ്ട്, ഹെഡിൻ്റെ കണ്ടീഷൻ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ ഹെഡ് അഴിച്ചു വെച്ച ഹെഡ്, ഹെഡ് നമ്മൾ നോക്കിയാൽ മനസ്സിലാവും ഇതാണ് ഫസ്റ്റ് സിലിണ്ടർ, സെക്കൻഡ് സിലിണ്ടർ, തേർഡ് സിലിണ്ടർ. തേർഡ് സിലിണ്ടറിന് വലിയ കുഴപ്പങ്ങളൊന്നും കാണിക്കുന്നില്ല. ഫയറിങ് വെളുത്ത് കറക്റ്റ്, ഏകദേശം കറക്റ്റ് പ്ലഗ് ഫയർ ചെയ്യുന്ന രീതി തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ സെക്കൻഡ് സിലിണ്ടറിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഫുള്ളായിട്ട് വെള്ളം കയറിയിട്ടുണ്ട്. അതായത് ഇതിപ്പോൾ മിസ്സിംഗ് ആയി തുടങ്ങിയിട്ട് കുറേ കാലമായി. അപ്പോൾ മിസ്സിംഗ് ആകുമ്പോൾ തന്നെ വർക്ക്ഷോപ്പിൽ പോയിട്ട് കറക്റ്റായിട്ട് പ്ലഗ് അഴിച്ചു നോക്കിയാൽ, ഈ പ്ലഗ് അഴിച്ചു നോക്കിയാൽ ഈ ഒരു കളർ വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ ഒരു പൊരിപൊരി പോലെ ഹെഡിൻ്റെ ടോപ്പ്, ഇത് സ്പാർക്ക് പ്ലഗ് ആണ്, സ്പാർക്ക് പ്ലഗിൻ്റെ ടോപ്പിൽ ഈ ഒരു കളർ വരുന്നുണ്ടെങ്കിൽ ഹെഡും ഓയിലും വെള്ളവും കൂടെ മിക്സ് ആവുന്നുണ്ട്, ഇല്ലെന്നുണ്ടെങ്കിൽ വെള്ളം സിലിണ്ടറിൽ കയറുന്നുണ്ടെന്നാണ് ഈ ഒരു കളറിൻ്റെ മീനിങ് വരുന്നത്. അപ്പോൾ ആ മിസ്സിങ് സമയത്ത് തന്നെ നമ്മൾ സ്പാർക്ക് പ്ലഗ് അഴിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കോട്ടിങ് കാണുന്നുണ്ടെങ്കിൽ വെള്ളം ഓയിലൂടെ മിക്സ് ആയെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അത് അന്നേരം തന്നെ നോക്കിയായിരുന്നെങ്കിൽ നമുക്ക് ഓവർ ഹീറ്റിലോട്ട് പോകേണ്ട ഒരു അവസ്ഥ വരത്തില്ലായിരുന്നു, അന്നേരം തന്നെ ഹെഡ് നമുക്ക് അഴിക്കാമായിരുന്നു. അപ്പോൾ ഈ ഇത് നോക്കുമ്പോൾ ഇത് ചെറിയ രീതിയിൽ വെള്ളം ഇതിനകത്ത് കയറിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ അത്രയും, രണ്ടാമത്തെ സിലിണ്ടറിൻ്റെ അത്രയും വെള്ളം ഒന്നാമത്തെ സിലിണ്ടറിൽ കയറിയിട്ടില്ല, അതുപോലെ തന്നെ മൂന്നാമത്തെ സിലിണ്ടറിലും കയറിയിട്ടില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കംപ്ലയിൻറ്റ്, വണ്ടി ഓവർ ഹീറ്റ്. ആദ്യം ഒരു മിസ്സിംഗ് കാണിച്ചു. മിസ്സിംഗ് കാണിക്കാനുള്ള കാരണം ഇതിനകത്ത് വെള്ളം കയറിയപ്പോൾ പ്ലഗ് കറക്റ്റായിട്ട് ഫയർ ചെയ്യുന്നില്ല, അതിൻ്റെ ലക്ഷണങ്ങളാണ് ഈ തുരുമ്പും കാര്യങ്ങളും ഒക്കെ കാണുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ സീറ്റിനൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ വാൽവ് സീറ്റ് ചെയ്യണം, ഇതിൻ്റെ ഡെമ്മി മാറണം, ഗ്യാസ്കറ്റ് മാറണം, ഹെഡ് നമുക്ക് ലൈറ്റ് കൊടുത്തിട്ട് ഫേസ് ചെയ്യേണ്ട ഒരാവശ്യവും ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മിസ്സിംഗ് കാണിക്കുമ്പോൾ തന്നെ കാണിച്ചായിരുന്ന മിസ്സിംഗ് കാണിക്കുമ്പോൾ തന്നെ നമ്മൾ സ്പാർക്ക് പ്ലഗ് കഴിച്ചിട്ട് ഹെഡ് സ്പാർക്ക് പ്ലഗ് കഴിച്ചു നോക്കുമ്പോൾ ഹെഡിന് ഹെഡ് ഗ്യാസ്കറ്റ് പോയി കാണണം. ഹെഡ് ഗ്യാസ്കറ്റ് പോയിട്ടാണ് ഇതിനകത്തോട്ട് വെള്ളം കയറിയത്. ആ ഒരു സാഹചര്യം, ആ മിസ്സിംഗ് ഉള്ള ആ സാഹചര്യത്തിൽ നിന്ന് നമ്മൾ ഹെഡ് അഴിച്ചായിരുന്നുണ്ടെങ്കിൽ ഫേസ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല, ഈ ഗ്യാസ്കറ്റ് മാത്രം നമുക്ക് മാറ്റിവിട്ടാൽ മതിയായിരുന്നു. ഇപ്പോൾ നമുക്ക് വാൽവ് സീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്, കാരണം വാൽവ് സീറ്റിൻ്റെ ഇടയ്ക്കൊക്കെ തുരുമ്പ് ഈ ഭാഗത്തൊക്കെ ഫുള്ള് വെള്ളം കയറിയിട്ട് സീറ്റിന് വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി വാൽവ് സീറ്റ് ചെയ്യണം, അതുപോലെ തന്നെ ഹെഡ് ഫേസ് ചെയ്യണം, അതുപോലെ തന്നെ ഇതിൻ്റെ വാട്ടർ ഡെമ്മി, ഇതാണ് ഇതിൻ്റെ ഡെമ്മി എന്ന് പറയുന്നത്. ഇതിനകത്ത് കാണുന്നതാണ് ഡെമ്മി, വാട്ടർ ഡെമ്മി എന്ന് പറയുന്നത്. അത് ഈ, അതായത് ഇതിനുള്ളിലായിട്ട് അടപ്പ് പോലെ ഇരിക്കുന്ന ആ കാണുന്നതാണ്, താഴെ കാണുന്നതാണ് വാട്ടർ ഡെമ്മി വരുന്നത്. അപ്പോൾ വാട്ടർ ഡെമ്മി, മൂന്ന് വാട്ടർ ഡെമ്മി വരുന്നുണ്ട്, ഒന്നിവിടെ ഒന്നിവിടെ ഒന്നിവിടെ. അപ്പോൾ മൂന്ന് വാട്ടർ ഡെമ്മി നമുക്ക് മാറേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വണ്ടിക്ക് ചെറിയ മിസ്സിംഗ് ഉണ്ടെങ്കിൽ തന്നെ സ്പാർക്ക് പ്ലഗ് ആദ്യം അഴിച്ചു നോക്കുക. ഏത് വണ്ടിയായ കൂടെ സ്പാർക്ക് പ്ലഗ് ആദ്യം അഴിച്ചു നോക്കുക. പെട്രോൾ വണ്ടി ആണെന്നുണ്ടെങ്കിൽ മിസ്സിംഗ് ആയിക്കഴിഞ്ഞാൽ സ്പാർക്ക് പ്ലഗ് ആദ്യം അഴിച്ചു നോക്കുമ്പോൾ ഇതുപോലെ ഒരു കോട്ടിങ് കാണുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം
ഓയിലും വെള്ളവും കൂടെ മിക്സ് ആവുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതുപോലൊരു കോട്ടിങ് ഒരു വെളുത്ത പാട് വന്നിട്ട് ഇതുപോലൊരു കോട്ടിങ് വരും. അതിൻ്റെ അർത്ഥം ഓയിലും വെള്ളവും കൂടെ മിക്സ് ആവുന്നുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെ ഒരു സിംറ്റംസ് കാണിക്കുന്നുണ്ടെങ്കിൽ അന്നേരം തന്നെ ഹെഡ് അഴിക്കുക, സ്പാപ്ലക്ക് മാറി വിടുക, ഹെഡ് ഗ്യാസ്കറ്റ് മാറുക. അപ്പോൾ ഹെഡ് ഫേസ് ചെയ്യേണ്ട അവസ്ഥയൊന്നും വരില്ല, കാരണം ഇത് നല്ല രീതിയിൽ ഓവർ ഹീറ്റ് രണ്ട് മൂന്ന് വട്ടം ഓവർ ഹീറ്റ് ആയിട്ട് വണ്ടി ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വാൽവ് സീറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്, അതുപോലെ തന്നെ ഹെഡ് ഫേസ് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്, വാറണ്ടി മാറേണ്ട ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ ഇത് മാരുതി സുസുക്കി ഒമ്നിയാണ്. അപ്പോൾ മാരുതി സുസുക്കി ഒമ്നിയുടെ വെള്ളം ഓയിലൂടെ മിക്സ് ആവുന്നതിൻ്റെ കംപ്ലയിൻറ്റും അതുപോലെ തന്നെ മിസ്സിങ് വരാനുള്ള കാരണം ഈ വെള്ളം കയറിയതുകൊണ്ടാണ്. അപ്പോൾ ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കിയത് മാരുതി സുസുക്കി ഒമ്നിയുടെ മിസ്സിങ് പ്രോബ്ലവും അതുപോലെ തന്നെ വെള്ളം ഓയിലൂടെ മിക്സ് ആവാനുള്ള കാരണങ്ങളും ഒക്കെയാണ്. ഇതിനു മുമ്പേ നമ്മൾ ഹെഡ് അടിക്കുന്ന വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.